ഇത്തവണത്തെ ഓണം മല്ലിക സുകുമാരന് വളരെ സ്പെഷ്യലാണ്. രണ്ട് മക്കളും അവരുടെ കുടുംബവും ഒപ്പമുണ്ട്. പലപ്പോഴും മക്കൾ ഷൂട്ടിങ്ങും മറ്റുമായി തിരക്കിലാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒരു ഓണാഘോഷം മല്ലിക സുകുമാരന് സാധ്യമാകാറില്ലായിരുന്നു. പൃഥ്വിരാജിനടുത്തിടെയാണ് കാലിന് പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെ കുറച്ചു നാളുകളായി ഷൂട്ടിങ്ങിനൊന്നും പോകാതെ എറണാകുളത്തെ വീട്ടിൽ വിശ്രമത്തിലാണ്. പൃഥ്വിരാജ് വീട്ടിലുള്ളത് കൊണ്ടുകൂടിയാണ് ഇത്തവണ ഇന്ദ്രജിത്തിനെയും കുടുംബത്തെയും കൂടി ക്ഷണിച്ച് എറണാകുളത്ത് ഓണം ആഘോഷിക്കാമെന്ന തീരുമാനത്തിലേക്ക് മല്ലിക സുകുമാരൻ എത്തിയത്. മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കുമൊപ്പം സദ്യ ഉണ്ണുന്ന മല്ലികയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇത്തവണ പട്ടുപാവാടയണിഞ്ഞ് മലയാള തനിമയിൽ പൃഥ്വിരാജിന്റെ മകൾ അലങ്കൃതയുമുണ്ട്. പ്രാർത്ഥനയ്ക്കും നക്ഷത്രയ്ക്കുമൊപ്പം നിൽക്കുന്ന അലങ്കൃതയുടെ ചിത്രങ്ങൾ വൈറലായതോടെ മല്ലിക സുകുമാരന്റെ മുഖച്ഛായയാണ് അല്ലിക്കെന്നാണ് ആരാധകർ ഏറെയും കുറിച്ചത്. ഇപ്പോഴിതാ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മക്കൾക്കൊപ്പമുള്ള ഓണാഘോഷത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചിരിക്കുകയാണ് മല്ലിക സുകുമാരൻ. രാജുവിന് ഒരു ചെറിയ കീഹോൾ സർജറിയാണ് നടത്തിയത്. അതിനുശേഷം ഫിസിയോതെറാപ്പി കുറേ ദിവസം ചെയ്തിരുന്നു. ഇപ്പോൾ രാജു നടക്കാൻ തുടങ്ങി. പക്ഷേ ഫൈറ്റ് പോലുള്ളവ ചെയ്യാൻ കുറച്ചു വൈകും. അതുപോലെ തന്നെ രാജുവിനെ കുറച്ചു നാളുകൾക്ക് ശേഷം വീട്ടിൽ കിട്ടിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. ഫിസിയോതെറാപ്പി ദിവസവും 3 പ്രാവശ്യം ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഇക്കൊല്ലത്തെ ഓണം മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം എറണാകുളത്തായിരുന്നു. ഇന്ത്യക്കുള്ളിൽ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ നോക്കും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ആടുജീവിതത്തിൻ്റെ സെറ്റിലായിരുന്നു പൃഥ്വിരാജ്. ഓണത്തിൻ്റെ അന്ന് ആടുകളുടെ നടുക്ക് കിടക്കുന്ന രാജുവിൻ്റെ ഒരു ഫോട്ടോയാണ് ഞാൻ കണ്ടത്. ചിലപ്പോൾ മക്കൾ വിദേശത്ത് യാത്രയിലാണെങ്കിൽ ഫോണിലൂടെയുള്ള വിഷൽ ഒതുങ്ങും. നാട്ടിലുണ്ടെങ്കിൽ ഒരുമിച്ചായിരിക്കും ആഘോഷമെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു. ഇപ്പോഴത്തെ ആളുകൾ മെനക്കെട്ട് സദ്യ തയ്യാറാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും ഓർഡർ ചെയ്ത് കഴിക്കുകയാണെന്നും കുട്ടിക്കാലത്തെ തൻ്റെ ഓണവും ഇപ്പോഴത്തെ തൻ്റെ ഓണവും താരതമ്യപ്പെടുത്തി മല്ലിക പറയുന്നു. ഓണത്തിന് എവിടെ ഷൂട്ടിങ്ങിന് പോയതാണെങ്കിലും മക്കളുടെ അടുത്തേക്ക് സുഖേട്ടൻ വരുമായിരുന്നു. ഓണസദ്യയും ഞങ്ങളുടെ കൂടെയേ കഴിക്കൂ. സുഖേട്ടൻ ഏറെ പ്രിയപ്പെട്ട ഓലൻ മക്കൾക്കും വലിയ ഇഷ്ടമാണെന്ന് മല്ലിക കൂട്ടിച്ചേർത്തു. മോഹമല്ലിക എന്ന പേരിൽ നിന്നും മോഹ എന്ന വാക്കെടുത്ത് കളഞ്ഞതിനെക്കുറിച്ചും താരം സംസാരിച്ചു. മോഹം ഒക്കെ തീർന്നപ്പോഴാണ് അത് പേരിൽ നിന്ന് എടുത്തു കളഞ്ഞത് എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. സുകുമാരനൊപ്പമുള്ള ഏറ്റവും നല്ല ഓണം ഓർമ്മയെക്കുറിച്ചും മല്ലിക വിശദീകരിച്ചു. ഇന്ദ്രൻ ജനിച്ചപ്പോഴുള്ള ഓണമാണത്. ഇന്ദ്രനെന്ന് 6 മാസം മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആദ്യമായി ഒരു കുഞ്ഞു കുടുംബത്തിലേക്ക് വന്ന സന്തോഷമായിരുന്നു എല്ലാവർക്കും. മക്കളുടെ കാര്യം വരുമ്പോൾ സുഖുവേട്ടന് എന്നും ഉത്സാഹമാണ്. ഇന്ദ്രൻ അന്നും ഇന്നും രാജുവിന് സപ്പോർട്ടാണ്. എന്നോട് പറഞ്ഞില്ലെങ്കിലും ഇരുവരും കാര്യങ്ങൾ പരസ്പരം സംസാരിക്കും. എൻ്റെ ഏറ്റവും വലിയ ധനം മക്കളാണെന്നും മല്ലിക പറയുന്നു. നിർബന്ധിച്ച് വിശ്രമം എടുക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെ ചില ഗുണങ്ങളുണ്ടെന്ന് തോന്നുന്നുവെന്ന് കുറിച്ചാണ് ഓണചിത്രങ്ങൾ പൃഥ്വിരാജ് പങ്കുവച്ചത്. മല്ലിക സുകുമാരൻ്റെയും കുടുംബത്തിൻ്റെയും ഓണചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ്.